പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇത് നമ്മുടെ കളർ കറക്ഷൻ. നമ്മൾ എക്സാമിന് എക്സ്ട്രാ ചോദിക്കുന്ന സാധനമാണ് കളർ കറക്ഷൻ. കളർ കറക്ഷൻ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ എഫ് സി പി ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു എഫ് സി പി അല്ലെങ്കിൽ പ്രീമിയർ പ്രോ ഒക്കെ നമ്മൾ കളർ കറക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഈ കളർ കറക്ഷൻ ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ കളർ കറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ, യൂണിഫോമിറ്റി ഫീൽ ചെയ്യാൻ വെച്ചാൽ വേറെ ക്ലിപ്പ് എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒരു കളർ വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് ഒരു ഡിസാസ്റ്റർ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നു, ആ ഒരു കളർ കറക്ഷൻസ് ആയിരിക്കും ആ ഒരു യൂണിഫോമിറ്റിയെ കീപ്പ് ചെയ്യാൻ വേണ്ടി കളർ കറക്ഷൻ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫുട്ടേജ് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജ്, അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു നൈറ്റിത്തെ ഫുട്ടേജ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫുട്ടേജ് ഷൂട്ട് ചെയ്യുന്ന നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ പറയുമ്പോൾ അത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എന്ത് ചെയ്യുന്നു ക്രൂ മെമ്പേഴ്സിനൊക്കെ നമുക്ക് എന്ത് എത്തിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യുന്നത് പകരം തന്നെ ഷൂട്ട് ചെയ്തു ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലൂ ടോണൊക്കെ കയറ്റി കൊടുത്തിട്ട് ചെയ്യുന്നു, ഒരു നൈറ്റ് മോഡലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കളർ കറക്ഷൻസ് ഉപയോഗിക്കുകയാണ്. പ്രീമിയർ പോലെയാണ് എഫ് സി പി അഡ്വാൻസ് ആയിട്ട് ഒരുപാട് കളർ കറക്ഷൻസ് എഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യും അപ്ലൈ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ എന്ത് ചെയ്യും, ഓരോ സ്കിൻ ടോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ നാച്ചുറൽ ടോണോ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ഓരോ ബ്ലെൻഡിങ് മോഡ്സ് പോലെ എന്ത് ചെയ്യുക, ഇതിന് ഒരുപാട് കളർ കറക്ഷൻ മോഡ്സ് നമുക്ക് എന്ത് ചെയ്യും ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നു കഴിയുന്നു. പ്രീമിയർ പ്രോ ഇൻക്ലൂഡ്സ് ദ ലുമെട്രി കളർ ടൂൾസ്. പ്രീമിയർ പ്രോ എന്ത് ചെയ്യുന്ന ലുമെട്രി കളർ ടൂൾസ് എന്ത് ചെയ്യുന്ന നമ്മൾ കളർ കറക്ഷൻ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുന്നു, ത്രീ വേ കളർ കറക്ഷൻ ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആർ ജി ബി വാല്യൂസ് എന്ത് ചെയ്യുക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് അതിന്റെ ഹ്യൂ സാച്ചുറേഷൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ പ്രോ ലെവൽ കളർ ഗ്രേഡിംഗ് ഫീച്ചർ ദാറ്റ് ഫോർമലി ലീവ്ഡ് ഇൻ ദ സെപ്പറേറ്റഡ് സ്പീഡ് ഗ്രേഡ് അപ്ലിക്കേഷൻ. അത് പറഞ്ഞാൽ സ്കിൻ ടോൺ ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാൻ, അതിന് ഏത് കളറാണോ പോകുന്നത്, ഉദാഹരണമായിട്ട് ഒരു ക്ലിപ്പിൽ യെല്ലോ കൂടിയിട്ടുണ്ടെങ്കിൽ ആ യെല്ലോ എന്ത് ചെയ്യുക കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നു കളർ കറക്ഷൻ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രീമിയർ പ്രോ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് ടൂൾസ് സപ്പോർട്ട് 3D ലട്ട് ഫോർ പവർഫുൾ ആൻഡ് കസ്റ്റമൈസബിൾ ലുക്സ്. കളർ കറക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഹ്യൂ സാച്ചുറേഷൻ, അതിന് കളർ പോയിന്റ്സ്, അതിന് ഷാർപ്നെസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു. അപ്പൊ ലട്ട് എന്ന് പറയുമ്പോൾ ഉദാഹരണം ഒരു കളർ ബോക്സ് പോലെ. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു യെല്ലോ ഗ്രീൻ ഓറഞ്ച്, അതായത് ഒരു ഇൻപുട്ട് സാധനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഉദാഹരണം ക്യാമറയിൽ എടുക്കുന്ന ഒരു സാധനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ എഡിറ്റിംഗ് ചെയ്ത ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ചസ് വരുന്നു. അതിനാണ് ലട്ട് ഉപയോഗിച്ചത്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക കളർ ഗ്രേഡിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ലട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത്രയും ഒരു 3D ലൈറ്റൊക്കെ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ ലുക്ക് അപ്പ് ടു ടേബിൾ, അങ്ങനെ അതാണ് അതിന് ഫുൾ ഫോം. കളർ ഫേഡിംഗ് ഉള്ള സാധനം എന്ത് ചെയ്യുക, കളർ ഗ്രേഡിയേറ്റ് എന്ത് ചെയ്യുക കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യും, ഫോട്ടോഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന അതേ കളർ കറക്ഷൻ തന്നെയാണ് അതിലും വരുന്നത്. ദ ടൂൾസ് ഓഫേഴ്സ് എ റിമാർക്കബിൾ എമൗണ്ട് ഓഫ് കളർ മാനിപ്പുലേഷൻ അലോങ് വിത്ത് ദ ഗ്രേറ്റ് സെലക്ഷൻ ഓഫ് ഫിലിം എച്ച് ഡി ആർ ലുക്സ്. എച്ച് ഡി ആർ ലുക്കിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഫയൽസിനെ കൊണ്ടുവരാനൊക്കെ എന്ത് കഴിയുന്നു. യു കെൻ അഡ്ജസ്റ്റ് വൈറ്റ് ബാലൻസ് എക്സ്പോഷർ കോൺട്രാസ്റ്റ് ഹൈലൈറ്റ്സ് ഷാഡോസ് ആൻഡ് ബ്ലാക്ക് പോയിന്റ്സ് ആൾ ഓഫ് വിച്ച് ക്യാൻ ബി ആക്ടിവേറ്റഡ് വിത്ത് കീ ഫ്രെയിംസ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു കോൺട്രാസ്റ്റ് എക്സ്പോഷർ ഹൈലൈറ്റ്സ് ഷാഡോ ബ്ലാക്ക് പോയിന്റ് ഹ്യൂ സാച്ചുറേഷൻ കളറിന്റെ എന്ത് ചെയ്യുന്നു വാല്യൂസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കളർ ഗ്രേഡിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയും. സാച്ചുറേഷൻ വൈബ്രൻസ് ഫേഡ് ഫിലിം ആൻഡ് ഷാർപ്നെസ് അഡ്ജസ്റ്റ്മെന്റ് ആൾസോ അവൈലബിൾ. അതുപോലെ എന്ത് ചെയ്യുന്നു ഹ്യൂൻ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിന്റെ വൈബ്രൻസ് അല്ലെങ്കിൽ ഒരു ഫിലിം എന്ത് ഫേഡ് ആക്കി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു കുറച്ച് ഇമേജ് കുറച്ചും കൂടി ഷാർപ്നെസ് ആയി ഷാർപ്നെസ് കുറയ്ക്കാനും കൂട്ടാനും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യും കഴിയുന്നു. സാധാരണ ഫോട്ടോഷോപ്പിൽ എന്ത് ചെയ്യും നമ്മൾ കളർ ഗ്രേഡിംഗ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കഴിയുന്നു. അപ്പോൾ എന്തെയ്യും നമുക്ക് ഒരു പെൻടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും പ്രീമിയറിൽ മാസ്ക് ചെയ്തൊക്കെ എന്ത് ചെയ്യാം ചെയ്യാൻ കഴിയും. ഇറ്റ്സ് എ കർവ്സ് ആൻഡ് കളർ വീൽസ് ഓപ്ഷൻ ദാറ്റ് ആർ ട്രൂലി ഇംപ്രസീവ് ആൻഡ് ഹവർ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു കളർ വീൽസ് ഉപയോഗിച്ചിട്ട് ഒരു ആർ ജി ബി വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാനും, അതിന്റെ ഹ്യൂൻ സാച്ചുറേഷനോ അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് വാല്യൂസും അല്ലെങ്കിൽ അതിന്റെ ഡാർക്ക്നെസ്സും ഷാഡോസ് ഒക്കെ എന്ത് ചെയ്യും എക്സ്പോഷറൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നു കഴിയുന്നു. ഈ കളർ ഗ്രേഡിൽ ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നു നമുക്ക് പ്രീസെറ്റ്സ് ഉപയോഗിക്കാൻ കഴിയുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു അതിന്റെ ഒരു മോഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം, ബ്ലെൻഡിങ് മോഡ്സ് മാറ്റാനൊക്കെ എന്ത് ചെയ്യുന്നു കഴിയുന്നു. അപ്പോൾ അത്രയാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രീമിയറിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എഫ് സി പി എന്ന് പറയുമ്പോൾ ഏകദേശം എന്ത് പറയുന്നത്, അതായത് അഡ്വാൻസ്ഡ് കളർ ഗ്രേഡിംഗ് ആണ് ഇതിൽ രണ്ടിലും ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ലിമിറ്റഡ് കളർ കറക്ഷൻ എന്ന് പറയുമ്പോൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്കിൻ ടോൺ വരെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് എന്ത് ചെയ്യുക കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യുന്നു കഴിയുന്നു.